ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായില്ലേ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നു അതന്നെ ഡോൾഫിൻ എവിടെ ഡോൾഫിൻ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സാധനം എത്തിയിട്ടില്ല എന്ന് പാർസലായിട്ട് പുറത്തുനിന്ന് വരുന്ന സാധനമാണല്ലോ അപ്പം കൊറേ ടാക്സ് കാര്യങ്ങള് അങ്ങനത്തെ എല്ലാ റാശി കൊറേ കാര്യങ്ങളും ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സംഭവം എത്തിയിട്ടുള്ളത് ഇതെങ്ങനെയാന്ന് അറിയില്ല ഒരു ഇളക്കൊക്കെ ഉണ്ടല്ലേ റാശി നമ്മളിങ്ങനെ എടുക്കുമ്പോ ഒരു ഇളക്കൊക്കെ ഉണ്ട് അപ്പൊ അകത്ത് കാണിച്ചു കൊടുക്കുക എന്താണ് എങ്ങനെ വെക്കുന്നത് അതായത് അകത്ത് എന്താ പറയാ ഒരു അക്വേറിയം ടൈപ്പാണ് കുറച്ച് വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഇനിയിപ്പോ സ്പോഞ്ചിന്റെ ഇതില് ആണോ കവേർഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അക്വേറിയം പോലത്തെ ആണോ പാക്കിംഗ് കിട്ടൂല അപ്പൊ എന്താണ് അതിന്റെ അകത്ത് എങ്ങനെയാണ് ജീവനോട് നിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അല്ലേ സീബ റെഡി അല്ലേ സീബ റെഡി അല്ലേ റെഡി അല്ലേ എടുക്കുമ്പോ ചെറിയ ഇളക്കം ഉണ്ട് അല്ലേ അപ്പൊ നമ്മള് പാർസൽ ഉണ്ടല്ലേ അതെ 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 ഇപ്പോഴും ഇളക്കുണ്ട് നമുക്ക് അപ്പൊ റഷ്യ അപ്പൊ ചെറിയൊരു ജീവൻ ഉണ്ട് എന്ന് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ പാർസൽ എന്താണ് ആ ബോക്സിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല ഇളക്കുന്നതാണ് എന്തായാലും നമ്മളെ മറൈൻ പോണ്ടിലേക്ക് നമുക്ക് ഇടാനുള്ളതാണ് ഇളക്ക നമ്മളെ മറൈൻ പോണ്ടിലേക്ക് അവിടേക്ക് കൊണ്ടുപോകുന്നു അതായത് ഫ്രം ഫ്രം സൗത്ത് അമേരിക്ക അതായത് സൗത്ത് അമേരിക്കന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡോൾഫിനെ ആമസോൺ കാർഡ് കണ്ടോ മലയാളത്തിലാണല്ലോ ആമസോൺ കാർഡ് അത് അത് മലയാളം അറിയുന്ന സൗത്ത് അമേരിക്കക്കാരൻ എഴുതി പിന്നെ മിസ്റ്റർ റോഷൻ അങ്ങനെയല്ല ചെന്നൈയിൽ നിന്ന് കാലിക്കറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത് ചെന്നൈയിൽ വന്നിട്ട് അവിടുന്നാണിത് എവിടേക്കാന്നുള്ളതൊക്കെ കൊടുത്തയക്കുന്നത് അപ്പൊ ചിലപ്പോ റാഷ്യ അവിടെ ഉള്ള ആൾക്കാർ ഇത് എഴുതിയായിരിക്കും അതെ അപ്പൊ നമുക്ക് നമ്മളിതിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് എത്ര രൂപ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ ആദ്യം നമുക്ക് റാഷ്യ നമ്മുടെ പോണ്ടിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം അതാണേ സംഭവം അതാട്ടോ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നിടത്തു നല്ല പേര് എഴുതാ നിങ്ങൾക്ക് അറിയാം അല്ലേ കൊണ്ടുപോവാ പിടിച്ചോ റാശി പിടിച്ചോ റാശി പിടിച്ചോ ടേബിൾക്ക് പൊങ്ങൂല റാശി അവിടെ അവിടെ ട്രൈപോഡിൽ വെച്ചാൽ നമുക്ക് ഇത് പൊക്കിയിട്ട് അങ്ങോട്ട് മാറ്റണം ഓക്കെ കമോൺ 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 ഓപ്പൺ ചെയ്യണ്ട നമുക്ക് അപ്പൊ അതിന് മുന്നായിട്ടൊരു കാര്യം കാറ് മാറ്റണം എന്ന് പറഞ്ഞു നല്ല സ്ഥലം കിട്ടിയാ ഇല്ല നിനക്ക് അതിനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം ഏതാ കാർസ് 24 അത് അവിടെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒന്ന് രണ്ട് ഈ ഷോറൂം പോണ മാതിരി ഒന്ന് രണ്ട് കാറല്ലേ കാണാം അവിടെ 1000 പരം ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇഷ്ടമല്ല നിനക്ക് തിരഞ്ഞെടുക്കുക എല്ലാ യൂസ്ഡ് കാർസും ഇവർ തന്നെ ഇൻസ്പെക്ട് ചെയ്യും അതേപോലെ തന്നെ 140 ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് ഉണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം അവർ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ റിനോവേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റി കാർസ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ കാർ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വീട്ടിൽ എത്തിച്ചേരും എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും വേറെ മെയിൻ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കാർ നമ്മൾ ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 7 നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റൂട്ടോ പിന്നെ നമ്മൾ കാർസ് 24 ഓർഡർ ചെയ്യുന്ന കാറുകൾക്ക് 6 വാറന്റി അവർ തരുന്നുണ്ട് അപ്പൊ എന്തായാലും യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോളാം അൺബോക്സ് ചെയ്യണല്ലേ അതിന് മുന്നായിട്ട് നമ്മുടെ 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 മറൈൻ പോണ്ട് ഇവിടെ സെറ്റ് ആണ് ഇതിലേക്കാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് മുന്നേ വേറൊരു കാര്യം ആശയം ഇതില് ഇനിയിപ്പോ മറ്റെന്താ പറയാ നമ്മുടെ ഇതുണ്ടാവോ ഈ ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടോ എങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്യാം ഓവർ കൺഫ്യൂഷൻ ആക്കണ്ട സേവ് സേവ് ഒട്ടിക്കാം ഇവിടുന്ന് ചാടിക്കാണല്ലോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതാണ് മൂത്തോരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് മനസ്സിലായോ അശിയ അതെ സേവക്കാണ് കളിപ്പിക്കാനുള്ളത് നമുക്ക് ഈ സൈഡൊക്കെ പൊട്ടിച്ചിട്ട് അന്ന് സഹായിക്കാണ്ടല്ലേ ഇയ്യല്ലേ സഹായിക്കണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആ അവിടൊക്കെ ഞാൻ ചെയ്യാം അശിയ സൈബൊന്നും വിട്ടതേ ചെലപ്പോ ഏത് കാറ്റഗറി വൈൽഡ് ആണെന്ന് അറിയില്ല ആമസോൺ കാർഡിൽ നിന്ന് ആവുമ്പോ ചെലപ്പോ വൈൽഡ് ആവാൻ ചാൻസ് ഉണ്ട് കുറച്ച്
ജീവനില്ലേ? അല്ല നീ റോഷു, നീ അതിന്റെ ഉള്ളിലാണോ? അല്ല അതിന്റെ ഉള്ളിലാണെങ്കിൽ അവർക്ക് വെയിറ്റ് 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 ഒരു ഒരു കത്തുണ്ട് ഇവിടെ. കത്ത? ഓ അതിന്റെ അത് ആയിരിക്കും. എങ്ങനെയൊക്കെയാണ് ഇതാക്കേണ്ടത്? അതിന്റെ ഫുഡൊക്കെ ഇതിന്റെ യൂസർ മാനുവലാന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി അതിന്റെ ഫുഡിന്റെ മെനു ഒക്കെ ആയിരിക്കും. നോക്കി നോക്ക്. അല്ല പക്ഷേ ഇണങ്ങും എന്നിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ? അതെ അതെ, ഇത് ഇതിന്റെ ഉള്ളിലാണ്. നീ ഇതിന്റെ ഉള്ളിലായിരിക്കും അല്ലേ? എന്താ സംഭവം നോക്ക് റാഷിയ, നോക്ക് നോക്ക്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അടങ്ങിക്കും. മിസ്റ്റർ റോഷൻ, ഇതൊരു കത്താണെന്ന് തോന്നുന്നുണ്ട്. ഈയിടെയായിട്ട് ഡോൾഫിനുകളെ കിട്ടാനില്ല. കഴിഞ്ഞ ആഴ്ചയാണ് സീസൺ തീർന്നത്. എങ്ങനെ എങ്ങനെ? അല്ല നമ്മള് ഓൺലൈനിൽ ഓർഡർ ചെയ്തല്ലേ, അപ്പൊ നമ്മൾ എത്രയും ഓർഡർ ചെയ്തിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞ ആഴ്ചയാണ് സീസൺ തീർന്നത്. ഓക്കെ, പേടിക്കേണ്ട, നല്ല കിടിലൻ ഡോൾഫിനെ തന്നെയാണ് അയക്കുന്നത്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ എങ്ങനെ? തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒന്നര ലക്ഷം റുപ്യന്റെ മുതലാ, ഒന്നര ലക്ഷം റുപ്യന്റെ മുതലാണ്. ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് ഗൈസ്. ഓക്കെ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോഴത്തെ സീസൺ, ഇപ്പോഴത്തെ സീസൺ അനക്കൊണ്ടയും മുതലയും ഒക്കെയാണ്. നല്ല പിടയ്ക്കുന്ന അനക്കൊണ്ട വല്ലതും വേണേൽ ഓർഡർ ചെയ്താൽ മതി, എത്തിക്കാം. അനക്കൊണ്ട വേണ്ട എന്ന് സ്നേഹപൂർവ്വം ആമസോൺ ജോർജ്, സൗത്ത് അമേരിക്ക. ഒപ്പ് ആമസോൺ ജോർജ്, ജോർജ് അത് അതിന്റെ ഇംഗ്ലീഷ് ആരെ പേരാടോ? അതല്ല, അതല്ല മുമ്പ് പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഡോൾഫിൻ ഇത്തിരി സീസൺ അല്ല അവിടെ മഴ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആമസോൺ കാട് കുറച്ചായിട്ട് ഉഷ്ണമേഖല മഴ ആയതിനെ കൊണ്ടായിരിക്കാം. ഉഷ്ണമേഖല മഴ വരുമ്പം എപ്പോഴും ഈ പാമ്പുകളൊക്കെ സീസൺ ആയിരിക്കും. അപ്പൊ ഡോൾഫിൻ കുറവായിരിക്കും, ഡോൾഫിൻ. അപ്പൊ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അല്ല പാമ്പ് അങ്ങനെ നിക്കാം, അപ്പൊ അനക്കൊണ്ടിന് അയക്കാന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഡോൾഫിൻ എന്താ ഇത്? അല്ല മുപ്പ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ജീവനുള്ള ഇതിനെങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പടക്കണെന്നല്ല പറഞ്ഞേ, പടക്കണ അനക്കൊണ്ടെന്നാ പറഞ്ഞത്. വെള്ളത്തിലിട്ടോക്ക് ഇനിയിപ്പൊ തൽക്കാലത്തിന്, ഇങ്ങനെ തൽക്കാലത്തിന് വെള്ളത്തിലിട്ടോക്ക്. എന്താണിത്? അടിച്ചാ തിരിച്ചടിക്കുന്ന ജാതിയാണല്ലോ പക്ഷേ. ഇപ്പൊ കത്തില് പറഞ്ഞൊക്കെ കറക്റ്റാട്ടാ. ആ വാക്കിലുണ്ട് അത്, ഈ വാക്കിൽ ഞാൻ പറഞ്ഞില്ല. ഓക്കെ നോക്ക്, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ പേടിക്കല്ല, കിളിയൻ ഡോൾഫിൻ തന്നെ അയക്കുന്നത്. ഇത് കിളിയനാണെന്ന് തോന്നുന്നുണ്ട്. അല്ല ഇതിനിപ്പോ നമ്മളെന്തെങ്കിലും സംഭവം സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തേ. ജസ്റ്റ് മിനിറ്റ്, ഒന്ന് വെച്ചോക്കട്ടെ. മറൈൻ അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ സാമാനം. ഒരു കഥ, ഒരു തരത്തിലും ഒരു തരത്തിലും കണ്ടാ, ഒരു തരത്തിലും ഉപ്പര് വീണ് ചെല്ലടാ. കൊള്ളാല പരിപാടി, ഇമ്മാതിരി ഡോൾഫിൻ എവിടുന്ന് കിട്ടും നമുക്ക്? ഒറിജിനൽ പോലും എത്രയും ഡ്യൂപ്ലിക്കേറ്റ് വരും തോന്നണേ, ഒറിജിനൽ പോലും എത്രയും ഡ്യൂപ്ലിക്കേറ്റ് ആയി തോന്നണേ. സത്യം പറയാലോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടോ ഈ കോളം ഉണ്ടാക്കിയത്. ഇപ്പൊ മുതലായി പോയി ഇറങ്ങുമ്പോൾ കളിച്ചോ, അനക്കുള്ളതല്ലേ. ഞാൻ ഇക്ക കപ്പളേ പറഞ്ഞു, എനിക്ക് അത്ര അടിപൊളി ഡോൾഫിനെ മേടിച്ചതാണ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് സൈബക്ക് കളിക്കാൻ? ഒരു കളിക്കൂട്ടിക്കാരി ഡോൾഫിനെ നമ്മള് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ആശയ? എന്തായാലും നമ്മള് ഡോൾഫിന് ഞാൻ കരുമ്പട്ടെ. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇപ്പൊ ജോർജ മോനെ, എന്തായാലും നമ്മുടെ നിങ്ങളെ പേരിലും റോഷൻസ് ബ്ലോഗിന്റെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ ആമസോൺ ജോർജിന് എൻ്റെ എല്ലാവിധ എന്താ പറയാ താങ്ക്സ് ഇല്ല. പക്ഷേ കാരണം എന്ന് പറഞ്ഞാല് വാങ്ങാൻ 1.5 ലക്ഷം രൂപ ഈ ഡോൾഫിനായെങ്കിലും പിന്നെ നമുക്ക് ആജീവനാന്തം ഫുഡ് കൊടുക്കണ്ടാവും, വേറൊരു ചെലവില്ല. അതാണ് കണ്ട കണ്ട വെള്ളം കുടിപ്പിക്കണേറ്റിൽമെന്റ് അല്ലേ? അതാണ് കേട്ടാ, വെള്ളം കുടിപ്പിച്ചവരെ നീച്ച് നിക്കണ് കേട്ടാ, കറങ്ങണ് ഡാൻസ് കളിക്കണ്. ഇപ്പൊ ഡാൻസ് കളിപ്പിച്ച പൈസ മുതലായി, ഡോൾഫിനെ പൈസ ഇത്രയും ഡാൻസ് കളിക്കുന്ന സാധനത്തിന്റെ അവിടെ കിട്ടും. എണങ്ങണ ഞാൻ പറയുന്ന ആശയ ഒന്ന് പൊക്കിട്ടെ.
എനിക്കെന്താ തോന്നുന്നപ്പോ അതെ 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 നമുക്ക് ശരിക്കും എന്തായാലും റഷ്യ ഇതിനൊരു പേര് നമ്മൾ കിട്ടണം. അതെ, നമ്മുടെ ഡോൾഫിനെ നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ. ആ ഇത്ര നല്ല അനുസരണയുള്ള ഡോൾഫിനെ നിങ്ങൾ അതന്നെ കണ്ട ഇത്രയും നല്ല സൈബ വീണിട്ട് പോലും ഡോൾഫിൻ വീണില്ല. അതാണ് നല്ല അടിപൊളി ഡോൾഫിൻ. ഇതാ സൈബ സൈബ ഒന്നും ഇങ്ങനെ ഒരുമ എടുക്കട്ടെ. ഓ ഒരുമ ഇയാക്കണ്ട ഡോൾഫിൻ തന്നോളൂ. ഓക്കെ ഞാൻ കണ്ടില്ല കണ്ടില്ല ഡോൾഫിൻ ഉമ്മ ഒന്നും കണ്ടില്ലേ കണ്ടില്ല അത്ര അടിപൊളി ഡോൾഫിനാണ് നമ്മൾ. ആ അതന്നെ കറിഞ്ഞ് എല്ലാ കളിയും കളിക്കുന്ന ഡോൾഫിൻ. അതായത് ഞാനൊരു കാര്യം പറ്റും നിങ്ങളോട് റാഷിയ, ഈ ഡോൾഫിൻ കണ്ടില്ലേ നിങ്ങൾക്ക് അടിപൊളിയായി തോന്നിയില്ലേ, നമുക്ക് പേരിടണം, നല്ലൊരു പേരിടണം അല്ലേ. അതെ, എല്ലാവരും കമന്റ് പറയട്ടെ. അതെ, കമന്റ് നിങ്ങൾ കമന്റിൽ പറയും നമ്മളെ ഡോൾഫിൻ ഇടാൻ പറ്റിയ പേര്. ആശിയ മറയും പോണ്ട, അതിനെ കൊണ്ട് നല്ല സുഖമായിട്ട് മുപ്പറിക്ക് നിക്കാൻ പറ്റുന്നുണ്ടാവും. അതെ, എങ്ങനെ തോന്നുന്നു ഈ ഡിങ്കു ഡോൾഫിൻ? ഒറിജിനൽ വെല്ലുന്ന അടിപൊളിയായിട്ടാവും. അതെ, കണ്ടില്ലേ പിന്നെയും മുപ്പറി എണീച്ച് നിൽക്കുന്നത്, ഇത്രയും അടിപൊളിയായിട്ട് ഒറിജിനൽ കളിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. സൈബ പോണ അതാ സൈബ കളിന്റെ തിരക്കില്ല, സൈബ എന്ത് ചെയ്യണം? അതന്നെ. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്താം. അതുപോലെ തന്നെ നമ്മുടെ ആശയ നമ്മുടെ ഡോൾഫിന് പേരിടണം, നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. അതായിരിക്കും, ബൈ ബൈ.